ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജി എസ് ടി പാർട്ട് സെവൻറ്റി എയ്റ്റ് ആണ് ഇ ഇൻവോയ്സ് ക്യാൻസലേഷൻ സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇ ഇൻവോയ്സ് ആണ് നമുക്കറിയാം ഈ ഏപ്രിൽ ഒന്ന് തൊട്ടിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് തൊട്ടിട്ട് ഇരുപത് കോടിക്ക് മുകളിലുള്ള എല്ലാവരും അതായത് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇരുപത് കോടിക്ക് മുകളിലുള്ള എല്ലാവരും ഈ ഇൻവോയ്സിംഗ് ചെയ്യണം എന്നുള്ളതാണ് റൂൾ നമുക്കറിയാം ഇത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി നേരം അത്രയായിരുന്നു അഞ്ഞൂറ് കോടിക്ക് മുകളിലുള്ളവരുടെ അതായിരുന്നു ആപ്ലിക്കബിൾ ടേൺ ഓവർ എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഉള്ളവരായിരുന്നു അന്ന് ഈ ഇൻവോയ്സിങ് ചെയ്യേണ്ടിരുന്നത് എന്നാൽ വെറും രണ്ട് കൊല്ലത്തിന് ഇപ്പുറം എത്തുമ്പോഴേക്കും എവിടെ എത്തി ഈ ആപ്പിൽ തൊട്ടിട്ട് ഇരുപത് കോടിക്ക് മുകളിലുള്ളവർ ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആയി ഇനി അത് ചെറിയ ഒരു പീരീഡിനുള്ളിൽ അത് പത്ത് കോടിയോ അഞ്ച് കോടിയോ ആകുന്ന ഒരു ടൈം വിദൂരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോഴ് അത് കഴിഞ്ഞാൽ ഇതേ കൺട്രോൾ ഇതിൻ്റെ മുകളിലും ഉണ്ടാകുമായിരിക്കും ബി റ്റു സി ഇൻവോയ്സിൻ്റെ മുകളിലും വരാൻ ചാൻസസ് ഉണ്ടാവും അപ്പോഴും മൊത്തം കൺട്രോൾ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറിൻ്റെ അതായത് ഒരു പർട്ടിക്കുലർ ടേൺ ഓവറിൻ്റെ മുകളിലുള്ള ഇവരുടെ എല്ലാ ടേൺ ഓവർ ഡീറ്റെയിൽസും ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈവശം ഉണ്ടായിരിക്കും എന്ന് അർത്ഥം അതായത് ഫേക്ക് ഇൻവോയ്സ് പറ്റില്ല ടാക്സി വേഷൻ പറ്റില്ല അതേപോലെ തന്നെ ബി റ്റു ബി ഇൻവോയ്സിൻ്റെ മുഴുവൻ കൺട്രോളും ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ഇപ്പോഴും വന്നു കഴിഞ്ഞു അതേപോലെ തന്നെ റിയൽ ടൈമിൽ ഡാറ്റാസ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിട്ടേണുകളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും റിയൽ ടൈം നിങ്ങൾ എപ്പോഴാണോ ഈ ഇൻവോയ്സിങ് ചെയ്തത് ആ സമയം തന്നെ ഈ ഡാറ്റാസ് നിങ്ങളുടെ പല റിട്ടേണുകളിലും റിയൽ ടൈമിൽ റിഫ്ലക്റ്റ് ആകും അതുപോലെ തന്നെ ജി എസ് ടിക്ക് ഉള്ള പിന്നെ ഒരു വലിയ പ്രശ്നമായിരുന്നു പല ഡാറ്റാസ് വെച്ചിട്ടുള്ള റീകൺസിലേഷൻ ആ റീകൺസിലേഷനും ഈ ഈ ഇൻവോയ്സും കൊണ്ട് ഒരു പരമാവധി ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് നേട്ടം അപ്പോൾ ഫേക്ക് ഇൻവോയ്സ് പറ്റില്ല ജി എസ് ടി ഇവേഷൻ അതായത് അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ നടക്കില്ല അതേപോലെ തന്നെ ബി റ്റു ബി ഇൻവോയ്സിൻ്റെ മുകളിൽ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു വലിയ കൺട്രോൾ വരും അതേപോലെ തന്നെ റിയൽ ടൈമിലാണ് ഡാറ്റാസ് മുഴുവൻ പല റിട്ടേണുകളും റിഫ്ലക്റ്റ് ആവുക അതേപോലെ തന്നെ റീകൺസിലേഷൻ പരമാവധി കുറക്കും അതായത് റിയൽ ടൈമിൽ വന്ന് വീഴുന്നതുകൊണ്ട് തന്നെ ഡാറ്റാസ് ഐ ടി സി എടുക്കുന്നതും എല്ലാം ആവട്ടെ അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസസ് ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കറിയാം ഇത് ബി റ്റു ബി ഇൻവോയ്സിന് മാത്രമാണ് പക്ഷേ ഏതൊക്കെ പെടും ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് എന്നുള്ള നിലയിൽ എല്ലാറ്റിനും ഇത് ബാധകമാണ് പക്ഷേ ഇപ്പോഴും ബി ട്യൂബിക്ക് മുകളിൽ മാത്രമേ ബാധകമാകുന്നുള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് റേറ്റഡിനും വോളി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടേൺ ഓവറിനും ബാധകമല്ല നിൽ റേറ്റഡിനും വോളി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടേൺ ഓവറിനും ഇത് ബാധകമല്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇൻവോയ്സിങ് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി അതല്ലാതെ രീതിയിൽ ഒരു നോർമൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് വാലിഡ് ഇൻവോയ്സ് അല്ല ഇൻവാലിഡ് ഇൻവോയ്സ് ആണ് അതായത് അതിനെ ഒരു വാലിഡ് ഇൻവോയ്സ് ആയിട്ട് കണക്കാക്കാനേ പറ്റില്ല ചില ആൾക്കാർ ഈ ഇൻവോയ്സിങ് തുടങ്ങിയാലും അതിനിടയിലൂടെ ചിലപ്പോഴ് നോർമൽ ഇൻവോയ്സ് ആക്കിയിട്ട് പിന്നെ അതേ രീതിയിൽ തന്നെ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് അതിന് ശേഷമൊക്കെ ചെയ്യുന്നവരുണ്ട് ഈ ഇൻവോയ്സിങ്ങിന് ലാബിളായിട്ടുള്ളവർ റിയൽ ടൈമിൽ തന്നെ അത് ഇൻവോയ്സിങ് ചെയ്തു കൊണ്ട് സപ്ലൈ നടത്തുന്നതായിരിക്കാം ബെറ്റർ അങ്ങനെയല്ലാത്തൊരു ഇൻവോയ്സ് പുറത്തെത്തി കഴിഞ്ഞ് ഏതെങ്കിലും ഓഫീസറുടെ കയ്യിൽ പെടുകയാണെങ്കിൽ അത് എന്താണ് അത് ആയിട്ടുള്ള ഇൻവോയ്സസ് അല്ല അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം പെനാൽറ്റി അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇൻവോയ്സിങ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു പാർട്ടി അതല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻവോയ്സ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാത്ത രീതിയിലുള്ള നോർമൽ ഇൻവോയ്സ് ചെയ്യുകയാണെങ്കിൽ അത് വാലിഡ് ഇൻവോയ്സ് ആയിട്ട് പരിഗണിക്കുകയില്ല ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ എല്ലാ ഇൻവോയ്സ് അതായത് ലാബിൾ ആയിക്കഴിഞ്ഞതിന് ശേഷം വരുന്ന എല്ലാ ബി ടു ബി ഇൻവോയ്സും എങ്ങനെ ചെയ്യണം ഈ ഇൻവോയ്സിംഗ് ആയിട്ട് തന്നെ ചെയ്യണം എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഇൻവോയ്സിങ്ങിൻ്റെ ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് നിങ്ങൾക്കറിയാം ഈ ഇൻവോയ്സിങ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്യേണ്ടത് ഇനി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്യാൻസലേഷൻ അല്ലെങ്കിൽ ആ എൻട്രി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് ഒരു എറർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഇൻവോയ്സ് ക്യാൻസൽ ചെയ്യാം എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടാൽ എന്തു ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കുക ഈ ഇൻവോയ്സ് ക്യാൻസലേഷൻ ബിഫോർ ട്വൻറ്റി ഫോർ ആഫ്റ്റർ ട്വൻ്റി ഫോർ അവേഴ്സ് അതായത് ഈ ഇൻവോയ്സ് ക്യാൻസലേഷനെ രണ്ടായി തരംതിരിച്ചു ഒന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പേ ചെയ്യുന്നത് ഒന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പേ ചെയ്യുന്നതിന് ക്യാൻസലേഷൻ ഇൻ ഈ ഇൻവോയ്സ് സൈറ്റ് അതായത് ഗവൺമെൻറ് പെർമിഷൻ തന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും എവിടെ ക്യാൻസൽ ചെയ്യണം ഈ ഇൻവോയ്സ് സൈറ്റിൽ ക്യാൻസൽ ചെയ്യണം അത് എന്താവും ജി എസ് ടി ആർ വണ് വിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ജി എസ് ടി ആർ വണ്ണിൽ എന്താവും ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആവും ഇനി ആഫ്റ്റർ ട്വന്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം രണ്ട് ഓപ്ഷനാണ് പറയുന്നത് ഒന്ന് ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട് ആൻഡ് നൺലിഫൈ ദ ട്രാൻസാക്ഷൻ ഓർ അല്ലെങ്കിൽ മാനുവൽ ക്യാൻസലേഷൻ ഓൺ ജി എസ് ടി ആർ വൺ മാനുവൽ ക്യാൻസലേഷൻ ഓൺ ജി എസ് ടി ആർ വൺ ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് പറയുന്നത് ഒന്നുകിൽ ക്രെഡിറ്റ് നോട്ട് നിങ്ങൾക്ക് എമൗണ്ട് കുറക്കാനുള്ള എറർ തെറ്റിപ്പോയി എമൗണ്ട് കുറക്കാനുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ സീറോ ചെയ്യേണ്ടതാണെങ്കിൽ ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട് ആൻഡ് നൺലിഫൈ ദ ട്രാൻസാക്ഷൻ അങ്ങനെ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മാനുവൽ ക്യാൻസലേഷൻ ഓൺ ജി എസ് ടി ആർ വൺ ജി എസ് ടി ആർ വണ്ണിൽ ഈ ഇഇൻവോയ്സ് ചെയ്ത ഡാറ്റ എന്താവും ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് ജി എസ് ടി ആർ വണ്ണിൽ വരും ആ ഡാറ്റ മാനുവൽ ആയിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫയൽ ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് ചെയ്തുകൊണ്ട് വേണം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മാനുവൽ ക്യാൻസലേഷൻ ചെയ്യുക ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് എന്നെ നോക്കുക ഹൗ ടു ക്യാൻസൽ ഇ ഇൻവോയ്സ് അതായത് ബിഫോർ ട്വൻ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ക്യാൻസലേഷൻ ഇൻ ഇ ഇൻവോയ്സ് സൈറ്റ് ഇ ഇൻവോയ്സ് സൈറ്റിൽ തന്നെ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ വിവരിക്കുന്നത് ഹൗ ടു ക്യാൻസൽ ഇ ഇൻവോയ്സ് ബിഫോർ ട്വൻ്റി ഫോർ അവേഴ്സ് എന്ത് ചെയ്യുക ലോഗിൻ ടു ഇ ഇ ഇ ഇ ഇൻവോയ്സ് സൈറ്റ് നിങ്ങളുടെ ഇ ഇൻവോയ്സ് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക അവിടെ ഇ ഇൻവോയ്സ് സിസ്റ്റം ലോഗിൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം അത് ഇ വേ ബില്ല് സൈറ്റിന് കൊടുക്കുന്ന സെയിം യൂസർ നെയിമും പാസ്വേഡും തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ഇ ഇൻവോയ്സ് സിസ്റ്റം എന്ന പേജിൽ വരും അതായത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ എവിടെയാണ് എത്തുക ഇൻവോയ്സ് സിസ്റ്റം എന്ന പേജിലാണ് എത്തുക അവിടെ സൈഡ് ബാറിൽ ആയിട്ട് സൈഡ് ബാറിൽ സൈഡ് ബാറിൽ മുകളിലായിട്ട് ഇൻവോയ്സ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തെ വരും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ഫോർത്ത് സ്റ്റേജ് പ്രകാരം എക്നോളജ്മെൻ്റ് നമ്പർ അല്ലെങ്കിൽ ഐ ആർ എൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് വരും അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക അതായത് നിങ്ങളുടെ ഈ ഇൻവോയ്സിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിലായിട്ട് കാണാം എക്നോളജ്മെൻ്റ് നമ്പർ ഐ ആർ എൻ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ കാണാം ആ നമ്പറിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തുകൊണ്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം ഗോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫിഫ്ത്ത് സ്റ്റേജിൽ നിങ്ങളെത്തും നിങ്ങൾക്ക് ഏതാണോ ക്യാൻസൽ ചെയ്യേണ്ട ആ ഇൻവോയ്സ് ഡിസ്പ്ലേ ആവും Many, so, remember, ി എന്ത് ചെയ്യുക അവിടെ ക്യാൻസൽ റീസൺ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അവിടെ ഒരു ക്യാൻസൽഡ് റീസൺ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാവും അവിടെ ആ റീസൺ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക ദെൻ യുവർ ജി എസ് ടി ഇൻ വോയ്സ് ക്യാൻസൽഡ് യു ക്യാൻ ടേക്ക് പ്രിൻ്റ് ഔട്ട് വിത്ത് വാട്ടർ മാർക്ക് ക്യാൻസൽഡ് അപ്പോഴെന്തായി ക്യാൻസൽ ആയി നിങ്ങൾക്ക് തന്നെ പ്രിന്റ് എടുക്കാൻ പറ്റും അവിടെ വാട്ടർ മാർക്കിൽ ചെരിഞ്ഞിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതിയ നിങ്ങളുടെ ഇഇൻ വോയിസ് നിങ്ങൾക്ക് പ്രിൻറ്റ് എടുത്ത് വെക്കാൻ പറ്റും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് സ്റ്റെപ്പ് ആറ് സ്റ്റെപ്പാണുള്ളത് ഹൗ ടു ക്യാൻസൽ ഇ ഇൻ വോയ്സ് ബിഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് പെർമിറ്റ് ചെയ്തതാണ് ബിഫോർ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഇൻ വോയ്സ് അതിൻ്റെ സൈറ്റിൽ ക്യാൻസൽ ചെയ്യാം അതിന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കുക ഇൻ കേസ് ഇ വേ ബിൽ ജനറേറ്റഡ് ഇനി ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്ത കേസാണെങ്കിൽ അതായത് ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിലുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇ വേ ബില്ലും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആക്റ്റീവ് ഇ വേ ബിൽ ഉണ്ടെങ്കിൽ ആദ്യം ഇ വേ ബിൽ ക്യാൻസൽ ചെയ്യണം ആയിട്ടുള്ള അതായത് നിങ്ങളുടെ ഇൻവോയ്സിന് നിങ്ങളെന്തും എടുത്തിട്ടുണ്ട് ഇ വേ ബില്ലും എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ഇ വേ ബില്ല് ചെയ്യണം അതിനു ശേഷമേ ഏത് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ ഈ ഇൻവോയ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിക്കുക ജനറേഷന്റെ കേസിൽ ഫസ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് ഈ ഇൻവോയ്സ് ആണ് അത് വെച്ചുകൊണ്ടാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടത് ഇനി ക്യാൻസലേഷന്റെ കേസിൽ ഫസ്റ്റ് ക്യാൻസൽ ചെയ്യേണ്ടത് ഇ വേ ബില് ആണ് അതിനു ശേഷമാണ് ഇൻവോയ്സ് ക്യാൻസൽ ചെയ്യേണ്ടത് ക്ലിയർ അതായത് ജനറേഷൻ്റെ കേസിൽ ഇ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് ഇ വേ ബില്ല് ചെയ്യേണ്ടത് ക്യാൻസലേഷൻ്റെ കേസിൽ നേരെ ഉൾടെയാണ് ഫസ്റ്റ് ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യണം ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കേത് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ ഇ ഇൻവോയ്സ് ക്യാൻസല് ചെയ്യാൻ പറ്റൂ ഇനി ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇ വേ ബില്ല് ഡ്യൂറിംഗ് ട്രാൻസിറ്റ് ഓഫീസർ ചെക്ക് ചെയ്ത വെരിഫൈ ചെയ്ത ഇ വേ ബില്ല് ആണെങ്കിൽ ഓഫീസർ ചെക്ക് ചെയ്ത അല്ലെങ്കിൽ വെരിഫൈ ചെയ്ത ഇ വേ ബിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏതും ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല ഈ ഇൻവോയ്സും ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല അതായത് ഇൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഇൻവോയ്സ് നോർമലി ഓഫീസർ വെരിഫൈ ചെയ്താണെങ്കിൽ ഡ്യൂറിങ് ട്രാൻസിറ്റ് വെരിഫൈ ചെയ്താണെങ്കിൽ ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഇൻവോയ്സും ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇനി നാല് സിറ്റുവേഷൻ ഇതിനുശേഷം ഞാൻ നിങ്ങളോട് നാല് സിറ്റുവേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് ഈ ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ട് രണ്ട് സിറ്റുവേഷൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് രണ്ട് സിറ്റുവേഷൻ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ മാത്രമല്ല ഇവിടെ പറയുന്നത് എൻ്റെ വ്യൂ പോയിൻ്റ് മാത്രമാണ് ഇതിൽ പറയുന്നത് ഒരിക്കലും ഒരു ടാക്സ് അഡ്വൈസ് അല്ല നിങ്ങൾ ചെയ്യാനുള്ള അഡ്വൈസ് അല്ല ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ടാക്സ് കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റോ ആയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലോജിക്ക് പ്രകാരം എൻ്റെ മൈൻഡിൽ വന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോഴും ജി എസ് ടിയിൽ പലതും ഇൻറ്റർപ്രിറ്റേഷൻ കാര്യങ്ങളിലാണ് നീങ്ങുന്നത് ആർക്കും ഒരു പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാറില്ല അപ്പോഴ് എനിക്കറിയാം അതേപോലെ തന്നെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഒരുപാട് ജി എസ് ടി ഓഫീസർമാരുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുണ്ട് അവർക്കും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ക്രിറ്റിക്കളായിട്ടുള്ള എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കുറേ ദിവസങ്ങളായിട്ട് ഈ ക്യാൻസലേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അക്കൗണ്ടിങ് ഫീൽഡിൽ അല്ലെങ്കിൽ ഫൈനാൻസ് ഫീൽഡിൽ അപ്പോൾ അവർക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും ഒരു വലിയ ഹെൽപ്പായിരിക്കും ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതായത് പ്രാക്ടിക്കൽ സൈഡിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ എനിക്ക് പ്രാക്ടിക്കലി തോന്നുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ സി എ യുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം ഇത് ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമുക്ക് നോക്കാം മൈ വ്യൂ ഓൺലി ഫോർ സിറ്റുവേഷൻസ് ഒന്ന് ക്യാൻസലേഷൻ വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് സപ്ലൈ നോട്ട് ലെഫ്റ്റ് ദ പ്രമിസസ് സെക്കൻഡ് ക്യാൻസലേഷൻ വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് സപ്ലൈ ലെഫ്റ്റ് ദ പ്രമിസസ് ഇവിടെ വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സിന് തന്നെ ഞാൻ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സാണ് സപ്ലൈ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ പ്രമിസസിൽ നിന്ന് വിട്ടുപോയിട്ടില്ല രണ്ടാമത്തത് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് തന്നെയാണ് സപ്ലൈ നിങ്ങളുടെ പ്രമിസസിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഇനി ഒന്നാമത്തെ നോക്കുക സ്റ്റെപ്പ് എന്താണ് നോർമലി ഗവൺമെൻറ് പെർമിറ്റ് ചെയ്തതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുക എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിവരിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത് ഇനി അത് നോക്കുക ക്യാൻസൽ ദ ഇ വേ ബിൽ സ്പെസിഫൈ ദ റീസൺ നോക്കുക ഫസ്റ്റ് ഇ വേ ബില് എടുത്ത കേസാണെങ്കിൽ ഏത് ക്യാൻസൽ ചെയ്യണം ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യണം ഇ വേ ബിൽ റീസൺ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്യണം ഫസ്റ്റ് അതിനുശേഷം ഇ ഇൻ വോയ്സ് ക്യാൻസൽ ചെയ്യണം എവിടെ ഇ ഇൻ വോയിസ് ആയിട്ട് ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ഇ ഇൻ സ്പെസിഫൈ ദ റീസൺ തേർഡ് ക്യാൻസൽ ബർ റിവേഴ്സ് ദ ട്രാൻസാക്ഷൻ ഇൻ ഇആർ പി എവിടെയും കൂടി അത് ക്യാൻസൽ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാനുണ്ട് നിങ്ങളുടെ ഇ ആർ പി സിസ്റ്റത്തിൽ അത് മൂന്ന് സ്ഥലത്താണ് ഒരു ട്രാൻസാക്ഷൻ വരിക ഇ ഇൻ വോയിസ് ചെയ്യുന്ന സമയത്ത് ഇ വേ ബില്ല് എടുത്ത കേസാണെങ്കിൽ ഇ വേ ബില്ല് ചെയ്തിട്ടുണ്ടാവാം ഇ ഇൻ വോയിസ് ഉണ്ടാവാം ഇ ആർ പിയിൽ വന്നിട്ടുണ്ടാവാം ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്തു ഇ ഇൻവോയ്സ് ക്യാൻസൽ ചെയ്തു എവിടെയും കൂടി ക്യാൻസൽ ചെയ്യണം ഇ ആർ പിയിലും കൂടി ക്യാൻസൽ ചെയ്യണം എന്നർത്ഥം അങ്ങനെ മൂന്ന് സ്ഥലത്തും കാന്സല് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് ആ ട്രാൻസാക്ഷൻ ഓക്കെ ആക്കി ഇനി സെക്കൻഡ് സിറ്റുവേഷൻ പറയുന്നത് ക്യാൻസലേഷൻ വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് സപ്ലൈ ലെഫ്റ്റ് ദ പ്രിമിസസ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെയാണ് പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട് സപ്ലൈ ലെഫ്റ്റ് ദ പ്രിമിസസ് നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് സാധനം പുറത്തേക്ക് പോയിട്ടുണ്ട് ഇവിടെ എൻ്റെ ഒരു വ്യൂ പ്രകാരം ബെസ്റ്റ് ഓപ്ഷൻ ടു ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട് ഈവൺ ഇഫ് ഇറ്റ് ഈസ് ടെക്നിക്കലി പോസിബിൾ ടു ക്യാൻസൽ ദ ഇ ഇ ഇൻവോയ്സ് നിങ്ങൾക്ക് ടെക്നിക്കലി എന്ത് ചെയ്യാൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും കാരണം എന്താണ് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിലാണ് പക്ഷേ ബെസ്റ്റ് ഓപ്ഷൻ തോന്നുന്നത് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഡോണ്ട് ഫോർ ഗെറ്റ് ടു ക്രിയേറ്റ് ഐ ആർ എൻ ഫോർ ദ ക്രെഡിറ്റ് നോട്ട് ആസ് വെൽ എന്ത് ചെയ്യണം വെറുതെ സാധാരണ നോർമൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താൽ പോരാ അതിന് ഐ ആർ എൻ കൂടി എടുത്തുകൊണ്ട് അതായത് ഇ ഇൻവോയ്സിംഗ് ചെയ്തുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് നോട്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെർ ഈസ് നോ ടാക്സ് ലയബിലിറ്റി ഫോർ ദ മന്ത് ഇഫ് ദ ക്രെഡിറ്റ് നോട്ട് ഈസ് ജനറേറ്റഡ് വിത്തിൻ ദ സെയിം മന്ത് നമ്മൾ ആ സമയം തന്നെ അതേ മന്ത് തന്നെയാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്ത് വരുന്നില്ല ദർ ഇസ് നോ ടാക്സ് ലയബിലിറ്റി അതായത് അഡീഷണൽ ആയിട്ട് ഒരു ടാക്സ് ലയബിലിറ്റിയും അവിടെ വരുന്നു അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്യണം അപ്പോഴാണ് ക്യാൻസലേഷൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരുന്നത് പക്ഷേ എന്തായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണെങ്കിലും സപ്ലൈ എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബെറ്റർ ഓപ്ഷൻ അതങ്ങ് തന്നെ വിട്ടുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് അയ്യായിരം ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അതേ മാസത്തെ നിങ്ങളുടെ റിട്ടേണിൽ ജി എസ് ടി ആർ വണ്ണിൽ തന്നെ വരും അപ്പോൾ അഡീഷണൽ ടാക്സ് ലയബിലിറ്റി വരുന്നില്ല അതായത് അതേ മാസം തന്നെയാണ് ആ കറക്ഷനുള്ള ഇൻവോയ്സും വരുന്നത് തെറ്റ് ഇൻവോയ്സും വരുന്നത് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ആ തെറ്റിനെ നിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് നോട്ടും സെയിം മന്ത് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അഡീഷണൽ ടാക്സ് ലബിലിറ്റിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല ഇൻഫോം കസ്റ്റമർ ബോത്ത് ഡോക്യുമെൻ്റ് ഇൻ ദർ ടു എ ബാർ ടു ബി എന്ത് ചെയ്യണം നിങ്ങളുടെ കസ്റ്റമറെ ഇൻഫോം ചെയ്യണം ഇങ്ങനെ ഇൻവോയ്സിൽ ചെറിയൊരു കാര്യം പറ്റിയിട്ടുണ്ട് അത് അങ്ങോട്ട് തന്നെ വിട്ടിട്ടുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ അയ്യായിരം ഉള്ള ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് സെയിം മന്തിലെ വണ്ണിൽ തന്നെ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം വരില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ ഇൻഫോം ചെയ്യണം അപ്പം ഇത് പ്രാക്ടിക്കലി നോക്കുമ്പോൾ ബെറ്ററായിട്ട് തോന്നുന്നു നിങ്ങളുടെ സിഇഒ ടാക്സ് പ്രാക്ടീഷണറോടോ ചോദിച്ചു നോക്കുക കാരണം പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ സൈഡിൽ വരുമ്പോഴേക്ക് ഒരാളോട് ചോദിക്കുമ്പോഴും ഇതിൻ്റെ ഒരു കറക്റ്റ് സൈഡ് കിട്ടില്ല അപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ഇത് എടുക്കണ്ടു എൻ്റെ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു സജഷൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്ന നമ്മുടെ ജി എസ് ടി ഓഫീസേഴ്സ് ആകട്ടെ അല്ലെങ്കിൽ ചാട്ടടക്കോണന്മാരട്ടെ അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ആകട്ടെ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുന്നത് ഇത് കാണുന്ന എല്ലാവർക്കും ഒരു സപ്പോർട്ടിംഗ് ആയിരിക്കും അവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും അപ്പോൾ ഇതാണ് സെക്കൻഡ് സിറ്റുവേഷനിൽ എനിക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ പിന്നെ തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്യാൻസലേഷൻ ആഫ്റ്റർ ട്വൻറ്റി ഫോർ സപ്ലൈ ഹാസ് നോട്ട് ലെഫ്റ്റ് ആ ഇനി ഫോർത്ത് എന്ന് പറയുന്നത് ക്യാൻസലേഷൻ ആഫ്റ്റർ ട്വൻ്റി ഫോർ അവേഴ്സ് സപ്ലൈ ലെഫ്റ്റ് ഇനി മൂന്നും നാലും പറയാനുള്ളത് ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷമുള്ളതാണ് നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഗവൺമെന്റ് അല്ലെങ്കിൽ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തിട്ടില്ല ക്യാൻസലേഷൻ പെർമിഷൻ ഇല്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇടപെടുന്നതിൻ്റെ സപ്ലൈ െഫ്റ്റ് ആണ് സപ്ലൈ ലെഫ്റ്റ് ആയിട്ടില്ല അങ്ങനെ രണ്ട് സിറ്റുവേഷൻ പറയുന്നുണ്ട് ഒന്നാമത്തെ കേസിൽ സപ്ലൈ ലെഫ്റ്റ് ആയിട്ടില്ല രണ്ടാമത്തെ സിറ്റുവേഷനിൽ സപ്ലൈ ലെഫ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ രണ്ട് കേസിലും ബെറ്റർ പറയുന്നത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനില്ല ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്നുള്ള രീതിയിൽ അതായത് റിഡ്യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യേണ്ടതാണെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് അതിനെ നള്ളിഫൈ ചെയ്യുക ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കാം ഈ ഈ കേസിലും ബെറ്റർ പക്ഷേ പല സ്ഥലത്തും എഴുതി കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആൾക്കാർ സംസാരിച്ച് കണ്ടിട്ടുള്ളത് നമ്മൾ ഏതാണ് മാനുവൽ കറക്ഷൻ ഇൻ ജി എസ് ടി ആർ വണ് സംസാരിച്ച് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ പല ജേർണലും വായിച്ച് കണ്ടിട്ടുള്ളത് അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തോന്നുന്നത് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് നണ്ലിഫൈ ചെയ്യേണ്ട കേസാണെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് നണ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെയിം മന്താണെങ്കിൽ ടാക്സ് ലാബിലിറ്റിയുടെ അഡീഷണൽ ടാക്സ് ലാബിലിറ്റിയുടെ പ്രശ്നമൊന്നും അവിടെ ഉദിക്കുന്നതുമില്ല അപ്പോൾ അതൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരു സജഷൻ ആയിട്ടാണ് വെക്കുന്നത് അപ്പം അങ്ങനെ നാല് സിറ്റുവേഷനും നമ്മൾ കണ്ടു എന്നർത്ഥം ഇനി ഇവിടെ ഒരു നോട്ട് പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക ക്യാൻസലേഷൻ ആഫ്റ്റർ ട്വൻറ്റി ഫോർ അവേഴ്സ് അതായത് തേർഡ് ഓപ്ഷൻ തേർഡ് സിറ്റുവേഷനും ഫോർത്ത് സിറ്റുവേഷനും ക്യാൻസലേഷൻ ആഫ്റ്റർ ട്വൻറ്റി ഫോർ അവേഴ്സ് ടെക്നിക്കലി യു ക്യാൻ ബി ഹാൻഡിൽഡ് ബൈ എക്സ്ക്ലൂഡിംഗ് ദ എൻട്രി ഫ്രം ജി എസ് ടി ആർ വൺ എങ്ങനെ ചെയ്യാം നമ്മൾ ആ ഓപ്ഷൻ പറഞ്ഞ പോലെ തന്നെ മാനുവൽ ക്യാൻസലേഷൻ ഇൻ ജി എസ് ടി ആർ വൺ എന്നുള്ള രീതിയിൽ ചെയ്യാം ബൈ എക്സ്ക്ലൂഡിംഗ് ദ എൻട്രി ഫ്രം ജി എസ് ടി ആർ വൺ ബിഫോർ ഫയലിംഗ് ജി എസ് ടി ആർ വൺ ജി എസ് ടി ആർ വൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പേ എന്തിന് ജി എസ് ടി ആർ വണ്ണിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യാം പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് ഈസ് ബെറ്റർ ടു ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട് ആൻഡ് നല്ലിഫൈ ദ ട്രാൻസാക്ഷൻ ബിക്കോസ് ഇഫ് യു ഡിലീറ്റ് ദിസ് ഫ്രം ജി എസ് ടി ആർ വൺ അലോൺ ദ ഇൻവോയ്സ് വിൽ സ്റ്റിൽ ബി ആക്റ്റീവ് ഇൻ ദ ഐ ആർ പി സിസ്റ്റം കാരണം നമ്മൾ വണ്ണിൽ മാനുവൽ കറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ജി എസ് ടി ആർ വണ്ണിൽ ഫയൽ ചെയ്യുന്നതിന് മുമ്പേ അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ക്യാൻസലേഷൻ കേസിൽ നമ്മൾ ജി എസ് ടി ആർ വണ്ണിൽ മാനുവൽ കറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ് ഐആർ പി സിസ്റ്റത്തിൽ ഈ ഡാറ്റ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് എവിടുന്ന് പോകുന്നില്ല ഐ ആർ പി സിസ്റ്റത്തിൽ നിന്ന് പോകുന്നില്ല എവിടെയുണ്ട് ഐ ആർ പി സിസ്റ്റത്തിൽ ഉണ്ട് എവിടുന്ന് മാത്രമേ പോകുന്നുള്ളൂ ജി എസ് ടി ആർ വണ്ണിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ അപ്പം ഇത് ഒരു മിസ്മാച്ച് പോലെ വന്നിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കപ്പെട്ടേക്കാം കാരണം നോർമലി അത് ആണ് സജഷൻ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇങ്ങനെ മിസ്മാച്ച് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകാതെ ക്യൂറി വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഐ ആർ പി സിസ്റ്റത്തിലുണ്ട് വണ്ണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പകരം ക്രെഡിറ്റ് നോട്ട് ആണെങ്കിൽ ആ ഇ ഇ ഇൻവോയ്സ് നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ല പകരം എന്താണ് ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ടിലൂടെ കൂടി ആ ട്രാൻസാക്ഷനെ നള്ളിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ടത് കമേഴ്സ്യൽ ക്രെഡിറ്റ് നോട്ട് ഫൈനാൻഷ്യൽ ക്രെഡിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് വിത്തൗട്ട് ജി എസ് ടി ഇസ് നോട്ട് റിക്യർ ടു റിപ്പോർട്ട് ഇൻ ഇ ഇൻവോയ്സിങ് നമുക്കറിയാം ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ടാക്സ് ഇൻവോയ്സിനും ക്രെഡിറ്റ് നോട്ടിനും ഡെബിറ്റ് നോട്ടിനും എക്സ്പോർട്ട് ഇൻവോയ്സിനും ആണ് ഇനി ഏതിന് ബാധകമല്ല ഓർക്കുക കമേഴ്സ്യൽ ക്രെഡിറ്റ് നോട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രെഡിറ്റ് നോട്ട് കമേഴ്സ്യൽ ക്രെഡിറ്റ് നോട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് നോട്ട് വിത്തൗട്ട് ഔട്ട് ജി എസ് അങ്ങനെയുള്ള അതായത് ജി വരാത്ത ക്രെഡിറ്റ് നോട്ട് ഏതിന് ബാധകമല്ല നമ്മൾ ഈ ഇൻവോയ്സിങ് സൈറ്റിലൂടെ കടത്തിവിടേണ്ട കാര്യമില്ല അതിലൂടെ ഇതിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല അത് ഇതിന് പുറത്താണ് എന്നർത്ഥം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് മുമ്പ് ജി എസ് ടിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബുദ്ധിമുട്ട് ഇതിലുമുണ്ട് ഏതാണ് ആ ബുദ്ധിമുട്ട് നിങ്ങളുടെ ഈ ഇൻവോയ്സിങ് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യും എന്ന് എനിക്കറിയാം പക്ഷേ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പെടുത്താനുള്ളത് നിങ്ങളുടെ സപ്ലെയർ ഈൻ വോയിസിങ് ചെയ്യാൻ ബാധ്യത ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ സപ്ലെയർ ഈൻ വോയിസിങ് ചെയ്യാൻ ബാധ്യത ഉള്ള ആളാണെങ്കിൽ അവരും ഇൻവോയ്സിങ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം കാരണം സപ്ലയറുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്കുള്ള ഐ ടി സി എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിരിക്കാം കാരണം അങ്ങനെ അവർ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ സപ്ലെയർ ഈ ഇൻവോയ്സിങ് ചെയ്യാൻ ബാധ്യത ഉള്ള ആളായിട്ട് ഈ ഇൻവോയ്സിങ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഐ ടി സി ലഭിക്കില്ല ആ ഐ ടി സി ഇൻവാലിഡ് ഐ ടി സി ആയിട്ടാണ് കണക്ക് കൂട്ടുക എന്നർത്ഥം അപ്പം അങ്ങനൊരു ബാധ്യത കൂടി ഇവിടെ നിങ്ങളുടെ മുകളിൽ വന്നു ചേരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ഈ ഇൻവോയ്സിങ് ഭദ്രമായിട്ട് ചെയ്താൽ മാത്രം പോരാ എന്തുകൂടി ചെയ്യണം നിങ്ങളുടെ സപ്ലയർ ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഉറപ്പുവരുത്തണം അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു ഡിക്ലറേഷൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് അയച്ചുകൊണ്ട് അതായത് ഇൻ കേസ് അവർക്ക് ബാധ്യതയുണ്ട് അവർ ചെയ്യുന്നില്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഐ ടി സി അവർ ചെയ്യാത്തുകൊണ്ട് ഇൻവാലിഡ് ആവുന്നുണ്ട് എങ്കിൽ അവർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം അവരതിനെ ഇൻഡംനിഫൈ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അയച്ച് അവരുടെ ഒപ്പൊക്കെ വാങ്ങിച്ചിട്ട് വെക്കുന്നത് നന്നായിരിക്കും കാരണം ഇവിടെ അങ്ങനെ ഒരു റിസ്ക് കൂടിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഇൻവോയ്സ് മാത്രം ഭദ്രമായിട്ട് ചെയ്താൽ പോരാ സപ്ലയർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ട ഒരു ബാധ്യത കൂടി നിങ്ങൾക്ക് ഉണ്ട് അതായത് ഇത് ഇതൊരു വലിയൊരു സംഭവമാണ് കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യം മാത്രം ചെയ്താൽ പോരാ സപ്ലയർ കൂടി ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഈ വോയ്സിൻ്റെ ക്യാൻസലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്സ്